പരിശുദ്ധാത്മാവേ ഹൃദയത്തിൽ നീ നിറയൂ. പരിശുദ്ധാത്മാവേ അങ്ങേക്ക് സ്തുതി. ഇന്ന് തിരുസഭയിൽ പന്തക്കൊസ്ത തിരുനാൾ നാം ആചരിക്കുകയാണല്ലോ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും പന്തക്കൊസ്ത തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഒരിക്കൽ വീശിയടിച്ച കൊടുങ്കാറ്റിൽ കപ്പലിന്റെ മുകളിലെ രാഷ്ട്രത്തിന്റെ പതാക താഴേക്ക് വീണു. കപ്പൽ തന്റെ കൊച്ചുമകൻ ഒരു പൂച്ചക്കുട്ടി കയറും പോലെ വലിഞ്ഞു കയറി ആ പതാക കെട്ടി. പക്ഷേ അവന് താഴോട്ടിറങ്ങുവാൻ ഭയമായി. കപ്പൽ ഉനഞ്ഞാടുന്നു, തിരമാലകൾ ആഞ്ഞടിക്കുന്നു. തന്നെ പിടിവിട്ടു പോകുമോ എന്ന് ഭയന്ന് ആ കൊച്ചുകുട്ടി വാവിട്ട് കരഞ്ഞു. കപ്പിത്താൻ തന്റെ മോനോട് പറഞ്ഞു, നീ താഴോട്ടിറങ്ങുക, നിന്റെ കാലിടറാതിരിക്കുവാൻ ഞാൻ എന്റെ കരങ്ങളിൽ നിന്നെ താങ്ങിക്കൊള്ളാം. പക്ഷേ അവനതിന് കഴിഞ്ഞില്ല. ഒരു നിമിഷം കപ്പിത്താൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അതിനുശേഷം തന്റെ കൊച്ചുമോനോട് പറഞ്ഞു, നീ ധൈര്യമായി താഴോട്ടിറങ്ങുക, പക്ഷേ താഴോട്ടിറങ്ങുമ്പോൾ നീ താഴേക്ക് നോക്കരുത്, മറിച്ച് ദൈവത്തിന്റെ ആകാശത്തിലേക്ക് നോക്കി താഴോട്ടിറങ്ങുക. ആകാശം ശാന്തമായിരുന്നു, മനോഹരവും. കുട്ടിയുടെ മനസ്സ് ശാന്തമായി. അവൻ സുരക്ഷിതനായി താഴോട്ടിറങ്ങി. ടോൾസ്റ്റോയുടെ കഥയിലൂടെ ജീവിതത്തിലെ എല്ലാ കാലങ്ങളിലും ആകാശത്തിലേക്ക് നോക്കി ജീവിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്നു. അതെ, സ്വർഗത്തെ നോക്കി ദൈവത്തെ നോക്കി ജീവിക്കുവാൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന മനോഹരമായ ഒരു തിരുനാളാണ് പന്തക്കൊസ്ത തിരുനാൾ. പ്രിയമുള്ളവരെ, സ്ലീഹന്മാരെ പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ ആവസിച്ച് അവരെ ശക്തീകരിച്ച പുണ്യ ദിനമാണ് പന്തക്കൊസ്ത തിരുനാൾ, ഉയർപ്പ് ദിനത്തിന്റെ 50-ാം ദിനം. സ്ലീഹന്മാരിലേക്ക് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ഒരു പുതിയുഗ പിറവിക്ക് അവിടുന്ന് തുടക്കം കുറിക്കുന്നു. ആത്മാവിനെ സ്വീകരിച്ച സ്ലീഹന്മാരാകട്ടെ പുത്തനുണർവോടും ഉന്മേഷത്തോടും കൂടി ക്രൂശിതനെ പ്രഘോഷിക്കുവാൻ തുടങ്ങി. വചനം പറയുന്നത് പോലെ അടയാളങ്ങളും അത്ഭുതങ്ങളും വഴി അവിടുന്ന് അവരുടെ വാക്കുകൾക്ക് സാക്ഷ്യം നൽകി. അതുവരെ ഭയന്നിരുന്നവർ, ഗുരുവിനെ വിട്ടു ഉപേക്ഷിച്ചു പോകുവാൻ ആഗ്രഹിച്ചവർ, ജീവിതം തീർന്നുവെന്ന് കരുതിയവർ, ആത്മാവിനെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ വർദ്ധിച്ച വീര്യത്തോടുകൂടി ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ തുടങ്ങി. അവരുടെ വാക്കുകൾ അനേകരെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. പത്രോസിന്റെ ആദ്യ പ്രസംഗത്തിൽ തന്നെ 3000 പേർ മാനസാന്തരപ്പെട്ടു. അതെ, തിരുസഭയുടെ സ്ഥാപനത്തിന്റെ ദിനം കൂടിയാണ് പന്തക്കൊസ്ത തിരുനാൾ. സഹോദരങ്ങളെ, നമുക്കറിയാം പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ശക്തിയാണ്. അത് ഇന്നും സഭയിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും തളരാതെ സഭയ്ക്കെതിരെ, വിശ്വാസികൾക്കെതിരെ ആഞ്ഞടിക്കുന്ന എല്ലാ തിന്മകളുടെ ശക്തികളെയും പ്രതിരോധിക്കുവാനുള്ള ശക്തി ഈ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നുണ്ട്. സഹനങ്ങളെയും പീഡനങ്ങളെയും അതിജീവിക്കുവാനുള്ള കരുത്ത് നമുക്ക് നൽകുന്നതും പരിശുദ്ധാത്മാവ് തന്നെയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഈശോ നമ്മോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എക്കാലവും നിങ്ങളോടുകൂടി ആയിരിക്കുവാൻ ഒരു സഹായകനെ അയക്കുകയും ചെയ്യും. ഈ സഹായകനായ പരിശുദ്ധാത്മാവാണ് എന്റെയും നിങ്ങളുടെയും ജീവശ്വാസം. ഈ ജീവശ്വാസം ശ്വസിക്കുന്ന നമുക്ക് അപരനായി പകുത്തു നൽകുവാൻ, അപരനായി അർപ്പിക്കപ്പെടുവാൻ, നമ്മുടെ ജീവിതങ്ങളെ വ്യയം ചെയ്യുവാൻ യാതൊരു പ്രയാസവുമില്ല. ഇതിനുള്ള ശക്തിയും കരുത്തും നൽകുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. ആത്മാവ് വന്നു കഴിയുമ്പോൾ അവിടുത്തെ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് നാം നിറയപ്പെടുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, ആത്മാവ് വന്നു കഴിയുമ്പോൾ അവിടുന്ന് നിങ്ങളെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും. ആത്മാവിനാൽ നിറഞ്ഞ് ദൈവിക പ്രേരണകൾക്കനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് കരുത്ത് ലഭിക്കുന്നു. ആത്മാവിനെ സ്വീകരിച്ച നമുക്കാകട്ടെ പാപത്തെ അതിജീവിക്കുവാനുള്ള ശക്തി ലഭിക്കുന്നു, നീതിയോടുകൂടി ജീവിക്കുവാനുള്ള പ്രേരണ ലഭിക്കുന്നു, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ക്രിസ്തുവിനെ സാക്ഷ്യവഹിക്കുവാനുള്ള കൃപ നമുക്ക് ലഭിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ പരിശുദ്ധാത്മ അഭിഷേകം, പ്രത്യേകമായി ഈ പന്തക്കൊസ്ത തിരുനാളിൽ നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മ അഭിഷേകം നമ്മുടെ ഹൃദയങ്ങളെ, ജീവിതങ്ങളെ വർണ്ണാഭമാക്കട്ടെ. ഏത് മഹാമാരിയിലും കർത്താവിന്റെ കരസ്പർശം ദർശിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയാകട്ടെ. സത്യം ക്രൂശിക്കപ്പെടുന്ന, നീതി ചുട്ടരിക്കപ്പെടുന്ന എല്ലാ ഹിംസകളുടെയും കരാളരംഗമായ രംഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് കർമ്മബോധത്തിന്റെ കവചം ധരിച്ച് കർമ്മശൂരതയുടെ കാഹളം മുഴക്കി
ഒരു പുതിയ പന്തക്കുസ്ത അനുഭവം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.